ഏവർക്കും മൂന്നാർ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ദേ ഇസ് കുട്ടിയുടെ കൂടെയുള്ള മൂന്നാറത്തെ രണ്ടാമത്തെ ദിവസമാണ്. അവൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായി അവൾക്ക്. ഇനി നമുക്ക് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്കാണ് ഇന്ന് പോകുന്നത്. ആനയിറങ്ങൽ ഡാമിൻ്റെ ഓപ്പോസിറ്റുള്ള ചിന്നക്കനാലിലുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കൊളുക്കുമലത്തെ യാത്രയ്ക്ക് കഴിഞ്ഞ് വളരെ ക്ഷീണത്തിനായിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വെയിറ്റിംഗാണ്. നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടി. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ നൂഡിൽസാണ് പറഞ്ഞിരുന്നത്. ഫുഡ് വന്നു. ഇതേ എല്ലാവരും കഴിച്ചിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഗ്യാപ്പ് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. പക്ഷേ ആ മലയുടെ മുകളിലുണ്ടോ, കുറച്ച് ദിവസം മുന്നേ മണ്ണിടിഞ്ഞതാണ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ്. അതിനുശേഷം ജെ സി ബിക്ക് ഒന്ന് എടുത്തു മാറ്റി, മണ്ണൊക്കെ എടുത്ത് മാറ്റി ക്ലിയർ ആക്കിയതെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ കാഴ്ച അല്ലെങ്കിൽ വ്യൂ പറയാതിരിക്കാൻ പറ്റില്ല, അതിമനോഹരമാണ്. അങ്ങനെ ഗ്യാപ്പ് റോഡ് വഴി തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ മൂന്നാറ് പോവുകയാണ്. ഇതാണ് മൂന്നാറിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ. മൂന്നാറ് ദേവികുളം റൂട്ടിൽ സർക്കാർ കോളേജിൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു 4.5 കോടി രൂപയോളം മുടക്കി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്ത ഒരു ഗാർഡനാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു 5 ഏക്കർ സ്ഥലത്താണ്. ഒരു 150 ചെടികൾ, പലതരം ചെടികൾ പൂക്കളടങ്ങുന്ന 150 പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ടീ ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകൾ, സുഗന്ധവ്യഞ്ജന ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും വലിയൊരു ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. നമ്മളങ്ങനെ ഗാർഡൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി നേരെ മൂന്നാർ ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മൂന്നാർ ടൗണിലെത്തി അവിടുന്ന് ചിത്തിരപ്പുരം വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന ടൈമിലാണ് നമ്മൾ ഈ ഫോഗ് കണ്ടത്. അപ്പോൾ ഒന്നും നോക്കിയില്ലേ, സ്കൂട്ടീനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു മിസ്റ്റി ക്ലൈമറ്റ് ആയിരുന്നു. ഒരുപാട് പേര് ഇവിടെ വണ്ടി നിർത്തി ഈ കാഴ്ച കാണാൻ വേണ്ടി.
അങ്ങനെ നമ്മുടെ കൊളുക്കുമല സൂര്യനെല്ലി ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.